Hi friends, welcome to Indriya. In this class, we will go to model question paper set 5. If you are clear on this, let's go to the next class. Aham kendrigrtha bhashanam, verum arthashunyamaya oru vyavaharam alla, enna abhiprayappettathu aaru. Aham kendrigrtha bhashanam, verum arthashunyamaya oru vyavaharam alla, enna abhiprayappettathu aaru. Vygotsky, Piaget, Skinner, Noam Chomsky. Aham kendrigrtha bhashanam ennal endana? Swayam bhashanam ennal artham. Okay, swayam bhashanam. Appo Vygotsky oda abhiprayathil adhigam parayunnathu, swayam bhashanam aanu aadyam undagunnathu. സ്വയം ഭാഷണം അസ്തമിച്ചതിന് ശേഷമാണ് സാമൂഹിക ഭാഷണം തുടങ്ങുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്വയം ഭാഷണം എന്ന് പറയുന്നത് മന്ത്രിക്കപ്പെടുന്ന ഒന്നല്ല, പകരം ഉച്ചരിക്കുന്ന വാക്കാണ് സ്വതന്ത്ര ഭാഷണം. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുമ്പോഴാണ് ശിശു സ്വയം ഭാഷണം നടത്തുന്നത്. അതായത് ഒരു കുഞ്ഞു പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലായി, അമ്മ തിരിച്ച് റീപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കുട്ടി വീണ്ടും അത് ആ വാക്കുകൾ പറയാനായിട്ട് ആരംഭിക്കുള്ളൂ. അപ്പോൾ അത് പറയുന്നത് ആദ്യം ഒരു കുഞ്ഞിൽ സ്വയം ഭാഷണമാണ് ഉണ്ടാവുന്നത്. സ്വയം ഭാഷണം എന്ന് പറയുന്നത് മന്ത്രിക്കപ്പെടുന്ന ഒന്നല്ല, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് സ്വയം ഭാഷണം വികസിക്കുന്നത്. അപ്പം അഹം കേന്ദ്രീകൃത ഭാഷണം എന്നാൽ സ്വയം ഭാഷണം, അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. ഓക്കെ, ക്ലിയർ കുഞ്ഞുങ്ങളെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജൈവ വ്യക്തിയിൽ നിന്നും സാമൂഹിക വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയാണ് ഡാഷ്. ജൈവ വ്യക്തിയിൽ നിന്നും സാമൂഹിക വ്യക്തിയിലേക്ക്, അതായത് സാമൂഹിക വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്ന ഒരു കാലഘട്ടം, ഒരു വരുന്ന ഒരു സമയം, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യവഹാരം, സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ, വൈജ്ഞാനിക വികസനം അഥവാ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്, വൈകാരിക വികസനം അഥവാ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ജൈവ വ്യക്തിയിൽ നിന്നും സാമൂഹിക വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നു. ഒരു ജൈവ വ്യക്തിയിൽ നിന്നും സാമൂഹിക വ്യക്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാമൂഹീകരണം എന്ന വാക്കുകൊണ്ട്, സോഷ്യലൈസേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഏര്? സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് എഴുതുക. ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സംഘഘടക സിദ്ധാന്തം ആരുടേതാണ്? തേഴ്സ്റ്റന്റേതാണ് സംഘഘടക സിദ്ധാന്തം. അപ്പം ഏകഘടക സിദ്ധാന്തം ഡോക്ടർ ജോൺസൺ. ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ. ഇനി സംഘഘടകം തേഴ്സ്റ്റൺ. ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം, ഗിൽഫോർഡ് ത്രിമുഖ സിദ്ധാന്തം. ഹവാർഡ് ഗാർണർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ഇനി ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്ക്, മൾട്ടി ഫാക്ടർ തിയറിയാണ് ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്ക്. ഇനി ഖരബുദ്ധി ഓർ ദ്രവ ബുദ്ധി ആരുടേതാണ്? റെയ്മണ്ട് കാറ്റലിൻ്റെ ഖരബുദ്ധി ഓർ ദ്രവബുദ്ധി. അങ്ങനെ ഈ ഈ ബുദ്ധിശക്തി സിദ്ധാന്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിലൊന്നാണ് സംഘഘടക സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് തേഴ്സ്റ്റൺ ആണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ, എൽ എൽ തേഴ്സ്റ്റൺ, എൽ എൽ തേഴ്സ്റ്റൺ. ഇനി ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതി ആരുടെ? ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതി ആരുടെ? ഗാർഡിനർ, തേഴ്സ്റ്റൺ, ഗിൽഫോർഡ്, ഡോക്ടർ ജോൺസൺ. ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് തെറ്റാണ്. പകരം ആരാണ്?
ഹൊവാർഡ് ഗാർണറുടെ കൃതിയാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതിയിലാണ് തൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ ആദ്യത്തെ 7 തരം ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതിയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതിയിലാണ് തൻ്റെ 7 തരം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിനുശേഷം ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st century എന്ന കൃതിയിൽ ഈ ഹൊവാർഡ് ഗാർണർ 2 തരം ബുദ്ധിയും കൂടെ ആഡ് ചെയ്തു. പ്രകൃതിപര ബുദ്ധിയും അസ്തിത്വപര ബുദ്ധിയും. പിന്നീട് കാലക്രമേണ അദ്ദേഹം അസ്തിത്വപര ബുദ്ധി, എക്സ്റ്റൻഷനലിസം എന്നുള്ള ആ ഒരു ബുദ്ധിശക്തി എടുത്തു കളഞ്ഞു. അപ്പോൾ പ്രകൃതിപര ബുദ്ധി, ഇപ്പോൾ നിലവിലെ 8 തരം ബഹുമുഖ ബുദ്ധിയിൽ 8 തരം ബുദ്ധിയാണ് ഉള്ളത്. ദൃശ്യ സ്ഥലപര ബുദ്ധി മുതൽ പ്രകൃതിപര ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് വരെ ഏകദേശം 8 ബുദ്ധിശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന കൃതി ഹൊവാർഡ് ഗാർണറിൻ്റെതാണെന്ന് കാണാം. കൂടാതെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st century എന്ന കൃതിയിലും കൃതിയും ഹൊവാർഡ് ഗാർണറിൻ്റെതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ കുഞ്ഞുങ്ങളെ? അപ്പോൾ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് ഈ പുസ്തകങ്ങളിലാണ്, ഗ്രന്ഥത്തിലാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡിലും ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ദ 21st century എന്ന ഗ്രന്ഥത്തിലുമാണ് എന്ത് അദ്ദേഹത്തിൻ്റെ ബഹുമുഖ ബുദ്ധിയിലെ ഘടകങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനുഭവത്തെയും പരിശീലനത്തെയും ആശ്രയിച്ചിരിക്കുന്നത് എന്ത്? അനുഭവത്തെയും പരിശീലനത്തെയും ആശ്രയിച്ചിരിക്കുന്നത്, ഒന്ന് സാമൂഹിക വികസനം, വികാരം, വ്യവഹാരം, പഠനം. അനുഭവം, നമുക്ക് കിട്ടുന്ന അനുഭവം അതെങ്ങനെയായിരിക്കാം? എരിയുന്ന ഒരു മെഴുകുതിരിയെ തൊട്ടാൽ കൈ പൊള്ളും, കൈ പിൻവലിക്കും, അല്ലേ? എരിയുന്ന എന്ത് വസ്തുവിനെ കണ്ടാലും പിന്നീട് കൈ തൊള്ളത്തില്ല. നമുക്കൊരു എക്സ്പീരിയൻസ്, ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്, അനുഭവം വഴി നമ്മളൊരു കാര്യം പഠിച്ചു. ഇനി പരിശീലനം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ വീണ്ടും 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 നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ പരിശീലനത്തിന് ബലമായിട്ട് എന്ത് സംഭവിക്കാം? പഠനം നടക്കാം. അപ്പോൾ അനുഭവത്തിലൂടെയും പരിശീലനം, എക്സസൈസ്, ഡ്രിൽസ് ഇതിലൂടെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന എന്താണ്? പഠനമാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേരെന്ത്? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന, സ്കൂളോഫോബിയ, ഹിപ്നോഫോബിയ, ഹൈഡ്രോഫോബിയ, സോഫോഫോബിയ. പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ എന്ന് പറയുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാവുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ എന്ന് പറയുന്നു. ഇനി എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നതാണ് വൈജ്ഞാനികവാദം, വ്യവഹാരവാദം, മാനസികവാദം, സമഗ്രതാവാദം. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നതാണ് വൈജ്ഞാനികവാദം, വ്യവഹാരവാദം, മാനസികതാവാദം, സമഗ്രതാവാദം. ഏതാണ് ഇതിൽ വരുന്ന? വ്യവഹാരവാദമാണ്. വ്യവഹാരവാദങ്ങളെല്ലാം എന്താണ്? SR യൂണിറ്റുകളിൽ അധിഷ്ഠിതമാണ്. ചോദക പ്രതികരണം, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? ഈ വ്യവഹാരവാദം. അപ്പോൾ ഇവിടെ എല്ലാ വ്യവഹാര പഠനങ്ങളും ചോദക പ്രതികരണം, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തിൽ അധിഷ്ഠിതമായതിനാൽ ഈ ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് റിഫ്ലെക്സുകൾ എന്നാണ് പേര് പറയുന്നത്. റിഫ്ലെക്സുകൾ എന്ന് പേര് പറയുന്നു. ഓക്കെ, ചോദക പ്രതികരണ യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയെ റിഫ്ലെക്സുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വാദിക്കുന്നതാണ് എന്ത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്. അടുത്തത്, ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് നടത്തിയത് എന്തിലാണ്? ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് നടത്തിയത്, നായ, പൂച്ച, എലി, പ്രാവ്. ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് നടത്തിയത് പൂച്ച. പൂച്ചയിൽ നടത്തിയ പരീക്ഷണം വളരെയധികം ഫേമസ് ആണ് തോണ്ടേക്കിൻ്റെ പൂച്ച. കാരണം പിന്നീട് വന്ന പല മനഃശാസ്ത്ര പഠനങ്ങൾക്കും സഹായകമായത് ഇദ്ദേഹത്തിൻ്റെ പഠന സിദ്ധാന്തങ്ങളും നിയമങ്ങളുമാണ്. പൂച്ചയെ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ അറിയപ്പെടുന്നത് ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ബന്ധ സിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ബന്ധ സിദ്ധാന്തം അഥവാ സംബന്ധ സിദ്ധാന്തം. ശ്രമപരാജയ സിദ്ധാന്തം, ബന്ധ സിദ്ധാന്തം, സംബന്ധ സിദ്ധാന്തം എന്നീ പേരുകളിലാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്നും അദ്ദേഹം പ്രധാനമായിട്ടും 3 നിയമങ്ങൾ കൊണ്ടുവന്നു. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നു. ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധത നിയമം. അടുത്ത ലോ ഓഫ് എഫക്റ്റ്, ഫലനിയമം. ലോ ഓഫ് എക്സസൈസ്, അഭ്യാസ നിയമം.
ഇങ്ങനെ മൂന്ന് നിയമങ്ങൾ അദ്ദേഹം ഈ സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കി കൊണ്ടുവന്നു. അപ്പോൾ തോണ്ടേക്ക് പരീക്ഷണം നടത്തിയത് പൂച്ചയിലാണ്. പൂച്ചയിൽ നടത്തിയ പരീക്ഷണത്തിന് അദ്ദേഹം മൂന്ന് നിയമങ്ങൾ, ഇദ്ദേഹം വ്യവഹാര സൈദ്ധാന്തികനാണ് കേട്ടോ, വ്യവഹാരവാദ സൈദ്ധാന്തികനാണ്, ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റ് ആണ്. അപ്പോൾ തോണ്ടേക്ക് മൂന്ന് പേരുകളാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിന് ഇട്ടത്. ശ്രമപരാജയ സിദ്ധാന്തം, ബന്ധ സിദ്ധാന്തം, സംബന്ധ സിദ്ധാന്തം. പൂച്ചയെ വെച്ച പരീക്ഷണം, ഒരുപാട് മൃഗങ്ങളിൽ പരീക്ഷണം നടത്തിയ ശേഷം പൂച്ചയിൽ നടത്തിയ പരീക്ഷണമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ശ്രമപരാജയ സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കി അദ്ദേഹം മൂന്ന് നിയമങ്ങൾ രചിക്കുകയുണ്ടായി, അല്ലെ നിർമ്മിക്കുകയുണ്ടായി. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ് ആൻഡ് ലോ ഓഫ് എക്സസൈസ് എന്നിവയാണ് ആ നിയമങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അഥവാ ഒപ്പറന്റ് കണ്ടീഷനിങ്, പ്രക്രിയ അനുബന്ധനം അഥവാ പ്രവർത്തനാനുബന്ധനം, ഒപ്പറന്റ് കണ്ടീഷനിങ്, പ്രവർത്തനാനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം ഉപജ്ഞാതാവ് ആരാണ്? സ്കിന്നർ ആണ് പ്രവർത്തന. സ്കിന്നറും ഒരു ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റ് ആണ്, ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റ് ആണ് കേട്ടോ സ്കിന്നറും. സ്കിന്നറിൻ്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് പ്രവർത്തനാനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം അഥവാ ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്കിന്നർ പരീക്ഷണം നടത്തിയത് പ്രാവ് ഓർ എലിയിലാണ്, പ്രാവ് അല്ലെങ്കിൽ എലിയിലാണ് സ്കിന്നർ പരീക്ഷണം നടത്തിയത്. ഓക്കെ, അപ്പോൾ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അഥവാ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ബി എഫ് സ്കിന്നർ ആണ്, ബി എഫ് സ്കിന്നർ. ഇദ്ദേഹം മെത്തഡോളജി ഭാഗത്തിന് വേണ്ടി, അതായത് ബോധനശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ബി എഫ് സ്കിന്നർ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആശയ സമ്പാദന മാതൃകയുടെ വക്താവ് ആര്? ആശയ സമ്പാദന മാതൃക അഥവാ കോൺസെപ്റ്റ് അറ്റെയിൻമെൻറ്റ് മോഡൽ, കോൺസെപ്റ്റ് അറ്റെയിൻമെൻറ്റ് മോഡൽ, കോൺസെപ്റ്റ് അറ്റെയിൻമെൻറ്റ് മോഡൽ, ആശയ സമ്പാദന മാതൃക. ഇനി പറയുന്ന മലയാള പേരുണ്ട് ധാരണാസിദ്ധി മാതൃക, ധാരണാസിദ്ധി മാതൃക, ആശയ സമ്പാദന മാതൃക അഥവാ ധാരണാസിദ്ധി മാതൃക. ഇവയുടെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രൂണറാണ് ആശയ സമ്പാദന മാതൃകയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. മറ്റൊരു പേരാണ് ധാരണാസിദ്ധി മാതൃക എന്നറിയപ്പെടുന്നു. ഓക്കെ, പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആശയധാന മാതൃകയുടെ വക്താവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത്, പഠിച്ചു വയ്ക്കുക. ഇനി ഈ ഇദ്ദേഹം ഈ ആശയ സമ്പാദന മാതൃകയുടെ ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ബ്രൂണറാണ് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത്, ആശയാദാന മാതൃക അഥവാ കോൺസെപ്റ്റ് അറ്റെയിൻമെൻറ്റ് മോഡല്. ഹവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു ജെറോമസ് ബ്രൂണർ. അദ്ദേഹത്തിൻ്റെതായിട്ട് രണ്ട് പുസ്തകങ്ങളുണ്ട്, ഒന്ന് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇത് ചോദിക്കുന്നതാണ് എപ്പോഴും എക്സാമിന്, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഇനി ലേണിംഗ് ടു ലേൺ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശയമാണ്, ലേണിംഗ് ടു ലേൺ, പഠിക്കാൻ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ഈ ബ്രൂണറുടെ ഒരാശയമാണ്. അപ്പം ഓക്കെ, ആശയ സമ്പാദന മാതൃകയുടെ വക്താവ് ബ്രൂണറാണ്. ബ്രൂണർ ഹവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ രണ്ട് പുസ്തകങ്ങളുണ്ട്, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത് ബ്രൂണറുടേതായിട്ടുള്ള ഒരു ആശയം, ഒരു സംഭാവനയാണ്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ് പഠിക്കാൻ പഠിപ്പിക്കൽ അഥവാ ലേണിംഗ് ടു ലേൺ എന്നുള്ള ആശയം. പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. വീണ്ടും അടുത്ത മറ്റൊരു സെറ്റുമായി കാണാം. താങ്ക് യു സോ മച്ച്.